ജസ്റ്റ് ഒന്ന് ഈ ഒരു ആപ്ലിക്കേഷനിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ക്യാഷ് അപ്പം തന്നെ വിഡ്രോ ചെയ്ത് നമ്മുടെ പേടിഎമ്മിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് യു പി ഐ ഐഡിയിലേക്കും വിഡ്രോ ചെയ്യാം, ഏത് യു പി ഐ ഡി യൂസ് ചെയ്യാം, ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അതിന് ആ ഒരു പേജിലേക്ക് ഗെറ്റ് സ്റ്റാർട്ടുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയും. നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുക, ഒ ടി പിമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഒ ടി പി വരും. അത്രയും കൊടുത്തു കഴിയുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് ചെല്ലുന്നതായിരിക്കും. അവിടെ ചെന്നിട്ട് ഈ ഒരു വേൾഡ് ട്രിപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ദെൻ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുക. 100K+ ഡൗൺലോഡ്സും 4. സംതിങ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചെറിയൊരു ബഗ് ഉണ്ട്, അതിൻ്റെ സൊല്യൂഷനും ഞാൻ പറഞ്ഞിരുന്നായിരിക്കും. ദെൻ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ആ ഒരു വെബ്സൈറ്റിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് മൊബൈൽ നമ്പർ ലോഗിൻ കൊടുത്തിട്ട് രജിസ്റ്റർ, അതായത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഹോം പേജ് ലോഡായിട്ട് ഇതേപോലെ വരുന്നതായിരിക്കും. ഇവിടെയായിട്ട് നമുക്ക് ഡോഗ്സിനെ മെർജ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. സേവിങ് ബോണസായിട്ട് നിങ്ങൾ ആദ്യ ഒരു ഡോഗിനെ മെർജ് ചെയ്തു, അപ്പോൾ ലെവൽ 2 ഡോഗിനെ കിട്ടും. 2 ലെവൽ 2 ഡോഗിനെ മെർജ് ചെയ്യുമ്പോൾ ലെവൽ 3 ഡോഗിനെ കിട്ടും. ആ ഒരു ലെവൽ 3 ഡോഗിനെ കിട്ടുമ്പോൾ നമുക്ക് സേവിങ് ബോണസായിട്ടുള്ള ക്യാഷ് കിട്ടും. അതപ്പോൾ തന്നെ വിഡ്രോ ചെയ്ത് മാറ്റാവുന്നതാണ്. നമുക്കിവിടെ പിന്നെ മെയിലായിട്ട് നോക്കി കാണാൻ സാധിക്കും. റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷനുമ്പോൾ ക്ലിക്ക് ചെയ്താൽ കോയിൻസ് കിട്ടും. പിന്നെ അവിടെ സ്പിന്നിങ് ഉണ്ട്, സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ കിട്ടും. ഡെയിലി 5 സ്പിന്നാണുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് 5 സ്പിൻ കഴിഞ്ഞാൽ വീണ്ടും സ്പിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ബട്ട് അതിൻ്റെ താഴെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി കാണാൻ സാധിക്കും ഡോഗ്സിനെ കാണാൻ സാധിക്കും. ഈ ഒരു ഡോഗ്സിനെ നമുക്ക് മെർജ് ചെയ്യാം. അതിനെ മെർജ് ചെയ്ത് കിട്ടുന്ന നമുക്ക് സേവിങ് ബോണസ് ആയിട്ട് കിട്ടുന്ന ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്ത് നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ നമ്മുടെ യു പി ഐ ഡിയിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു ബഗ് കാണാൻ സാധിക്കും. അതായത് നമുക്ക് വാലറ്റ് സെലക്ട് ചെയ്യാനോ റെഫറൻസ് സെലക്ട് ചെയ്യാനോ ബോട്ടത്തിൽ ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. അത് അതിൻ്റെ ഇതിൻ്റെ ഒരു ബഗ്ഗാണ്. അപ്പോൾ ഈ ഒരു ബഗ്ഗിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ടെലഗ്രാം ചാനൽ ഇത് വെച്ചിട്ടുണ്ടാകും. ആ ഒരു ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എ പി കെ ഫയൽ കിടക്കുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു എ പി കെ നിങ്ങളുടെ പുതിയ വെർഷൻ ആണെങ്കിൽ അതാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു എ പി കെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ആ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും. അത് നിങ്ങൾ വർക്ക് ചെയ്യുക, അതിനുശേഷം വിഡ്രോ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് മെർജൊക്കെ ചെയ്യണം നിങ്ങൾ കണ്ടു കാണും. അതായത് ഡോഗ്സിന് അങ്ങനെ മെർജ് ചെയ്ത് പോയാൽ മതി. ലെവൽ 3 നമുക്ക് അതിൻ്റെ ക്യാഷ് കിട്ടും. ആ ഒരു ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യാനായിട്ട് മീ ഓപ്ഷനിൽ വന്നതിന് ശേഷം ഈ ഒരു മീ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ നേരത്തെ വെർഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മീ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാലറ്റുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബോണസ് ആയിട്ട് കിട്ടിയാണ് 79 rupees ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും. ഫസ്റ്റ് വിഡ്രോ എന്ന് പറഞ്ഞാൽ 3 rupees ആണ്. അത് വൺ ടൈം വിഡ്രോവിലാണ്. 3 വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. പിന്നെ 35 ആണ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. 35 വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. പിന്നെ 100 വിഡ്രോ ഉള്ളൂ. ഓക്കെ, 100 എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും ഒരു യു പി ഐ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും താഴെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ പേടിഎം വാലറ്റിൻ്റെ യു പി ഐ ഡി, അതായത് പേടിഎം നമ്പർ ഡോട്ട് വാലറ്റ് അറ്റ് പേടിഎം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാം. അതല്ല ഫോൺപേ ഗൂഗിൾ പേ അടക്കം യു പി ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തേക്കും വിഡ്രോ ചെയ്യാം. ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഏൺ ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ് നമ്മുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുന്നത്. ഇതൊരു കണ്ടീഷൻ ഉണ്ട്, ആ ഒരു ബേസിലാണ് നമ്മുടെ ഏണിങ്സ് നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുക. അതായത് നിങ്ങൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുമ്പോൾ ഇത്ര റുപ്പീസ് അല്ലെങ്കിൽ കമ്മീഷൻസ് വാലറ്റിലേക്ക് ഡയറക്റ്റ് കയറുക, അങ്ങനെയല്ല. ഇതിനകത്ത് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ഫ്രണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിലെ ഫ്രണ്ട്സ്, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്ത് അവർ ടോട്ടൽ ഏണിങ്സ് 20 ആകുമ്പോൾ 20 അൺലോക്ക് ആയിട്ട് നമ്മുടെ ഡയറക്റ്റ് വാലറ്റിലേക്ക് ആഡ് ആവും. അത് നമുക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 50 റീച്ച് ആയി കഴിഞ്ഞ ശേഷം അവർ 50 നേരെ നമ്മുടെ വാലറ്റിലേക്ക് ആടാം. 200 റീച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 200 എമൗണ്ട് അപ്പം തന്നെ നമ്മൾ വാലറ്റിലേക്ക് ആടാം. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 200 റീച്ച് ആവാനായിട്ട് 191 rupees ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ 200 ആയി കഴിഞ്ഞാൽ ആ 200 അൺലോക്ക് ആയിട്ട് മെയിൻ വാലറ്റിലേക്ക് ആടാം. അവിടെ നമുക്ക് ആ ഒരു 200 വിഡ്രോ ചെയ്ത് നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് യു പി ഐ ഐ ഡിയിലേക്ക് മാറ്റാം. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ പറയാനുള്ളൂ. നിങ്ങൾക്ക് റെഫർ ചെയ്ത് ഏൺ ചെയ്യാം, അല്ലാതെ ഏൺ ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എ പി കെയിൽ നിങ്ങൾക്ക് ആ ഒരു ബോട്ടത്തിലുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.